നമസ്കാരം സ്മിത മാത്യൂസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം ടാൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന നല്ല രണ്ട് പാക്കുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഇത് ഒരു ആറ് ആൽമണ്ട്സ് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിയുമ്പോൾ ഇതിൻ്റെ പുറമേയുള്ള തൊലി നമുക്ക് വളരെ എളുപ്പത്തിൽ ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റും ഇതിങ്ങനെ ആരെണ്ണത്തിൻ്റെയും തൊലി നല്ലതുപോലെ ഇളക്കി കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുക ഇത് ഞാനൊരു ചെറിയ സ്പൂൺ പാൽ ചേർത്ത് ഈ ആൽമണ്ട്സ് മിക്സിയിലിട്ട് നല്ലൊരു തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ് ഇനി ഇതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ സ്പൂൺ തൈരും കൂടി നമ്മൾ ചേർക്കണം തൈര് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കാരണം ഒരുപാട് ചേർത്താൽ നമ്മുടെ പാക്ക് ഒത്തിരി ലൂസായി പോകും ഈ പാക്കിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫേസിൽ അപ്ലൈ ചെയ്യുക ആൽമണ്ട്സിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ ധാരാളമായി ഉണ്ട് ഇത് നമ്മുടെ സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യാനും സ്കിൻ നല്ല സോഫ്റ്റും സ്മൂത്തും ആക്കാനും സഹായിക്കുന്നു കേഡിൻ്റെ അകത്ത് ലാറ്റിക് ആസിഡ് ഡെഡ് സ്കിൻ എക്സ്പോളിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു പിന്നെ ഒരു ചെറിയ നാച്ചുറൽ ബ്ലീച്ചിങ് ഇഫക്റ്റും ഉണ്ട് ഇതൊരു മുപ്പത് മിനിറ്റ് ഫേസിൽ വെച്ചതിന് ശേഷം പ്ലെയിൻ വാട്ടർ ഉപയോഗിച്ച് കഴുകിക്കളയുക ഇത് വളരെ നല്ലൊരു പാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അടുത്ത പാക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കടലമാവാണ് ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ കടലമാവ് ഇടുന്നു ഇനി നമുക്ക് ഒരു കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തന്നെ തൈര് ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് പിന്നെ ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞു ചേർക്കുന്നു ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു ടേബിൾ സ്പൂൺ പാൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം ഇനി ഇതിനകത്തോട്ട് ഒരു ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഹാഫ് ടീസ്പൂണോളം സാൻഡൽ വുഡ് പൗഡർ ഇത്രയും മിക്സ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കുക ഇത് നല്ല തിക്ക് പേസ്റ്റ് ആക്കി എടുക്കുക ഈ പാക്ക് നമ്മൾ ടാൻഡായിട്ടുള്ള ഏരിയയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് വെയ്റ്റ് ചെയ്യുക നല്ല ഒരു നല്ല രീതിയിൽ ഉണങ്ങുന്നവരെ വെയ്റ്റ് ചെയ്യണം കടലമാവ് ടാൻ റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഇതിനകത്തുള്ള നാരങ്ങ നല്ലൊരു ബ്ലീച്ചിങ് ഏജൻ്റ് അപ്പം നമ്മുടെ സ്കിൻ ടോൺ ശരിക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു മുപ്പത് മിനിറ്റ് എങ്കിലും വെയിറ്റ് ചെയ്ത് ഒരു നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുക